പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഇനി ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചരിത്ര വിജയം സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരനായ പാർലമെന്റ് അംഗം വി കെ ശ്രീകണ്ഠൻ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകിയ വോട്ടുകൾക്കും പിന്തുണയ്ക്കും സഹകരണത്തിനും ഒക്കെ നന്ദി രേഖപ്പെടുത്തുവാനാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം കേവലം ഒരു നന്ദി പ്രകടനത്തിനപ്പുറം ഈ പര്യടനത്തിൽ ഒരു പാർലമെന്റ് അംഗം നമ്മുടെ പ്രദേശങ്ങളിൽ നടപ്പാക്കേണ്ട വികസന കാര്യങ്ങളെ സംബന്ധിച്ച് തൊട്ടറിയാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ എടത്തനാട്ടുകരയിൽ നിന്ന് ആരംഭിച്ച പ്രയാണമാണ്. പലരും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നടപ്പാക്കേണ്ട വികസന കാര്യങ്ങൾ എം പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതെല്ലാം ഉൾക്കൊണ്ടും കേട്ടുമാണ് ഈ പര്യടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമായ വിജയത്തെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തിയ തെരഞ്ഞെടുപ്പാണ്. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ നമ്മൾ നേടിയത് ചരിത്ര വിജയമാണ്. പാലക്കാട് ഇടതുപക്ഷം കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി കയ്യിൽ വെച്ച സീറ്റാണ് ഇത്തവണ ഇടതുപക്ഷ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ ശ്രീകണ്ഠന്റെ വിജയമുണ്ടായത്. അപ്പൊ അതൊരു രാഷ്ട്രീയ മുന്നേറ്റമാണ്. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. യു ഡി എഫ് വികസനത്തിന്റെ മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 8.5 കൊല്ലമായി നമ്മളിവിടെ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഇനി ഒരു എം പിയുടെ സഹായം കൂടി ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിച്ചത് അതാണ്, നമ്മുടെ വികസന മുന്നേറ്റത്തിന് ഒരു എം പി കൂടി വേണമെന്ന്. നിങ്ങളത് ശിരസാവഹിച്ചു. ചരിത്രത്തിൽ ആദ്യമായി 30,000 വോട്ടിന്റെ ഭൂരിപക്ഷം മണ്ണാർക്കാട് മണ്ഡലം നൽകിയത് കൊണ്ടുകൂടിയാണ് ഈ പാലക്കാട് അട്ടിമറി വിജയം നേടാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചത്. അപ്പൊ ആ വോട്ടർമാരോടുള്ള ഹൃദയത്തിന്റെ മനസ്സ് തൊട്ട നന്ദി രേഖപ്പെടുത്താനാണ് എം പി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം പി വി കെ ശ്രീകണ്ഠൻ ക്ഷണിക്കുകയാണ്. പ്രിയങ്കരായ അവിടെ മാറി നിന്നാലേ നിങ്ങളും നമ്മളും വേറെ നിൽക്കണ പോലെ. അത് കുഴപ്പമില്ല, ഇവിടെ നിൽക്കും. പ്രിയങ്കരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അത്രയും പ്രിയപ്പെട്ട മണ്ണാർക്കാടിന്റെ വികസന നായകൻ ശ്രീ എൻ ഷംസുദ്ദീൻ അവർക്കളെ, ഈ നാട്ടിലെ എത്രയും ബഹുമാനരായ വോട്ടർമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറെ സമയം വൈകിയാണ് ഇവിടെ എത്തിയത്. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് നന്ദി പറയാൻ എത്താനും വൈകി. മനഃപൂർവ്വമല്ല, നിങ്ങൾക്കറിയാം ഇലക്ഷൻ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം പാർലമെന്റ് സമ്മേളനം പ്രഖ്യാപിച്ചു. 2 മാസക്കാലം പാർലമെന്റ് സമ്മേളനം വളരെ ദീർഘമായിട്ട് നടന്നു. തിരിച്ച് നാട്ടിലെത്തിയ ദിവസം തൊട്ട് കേരളമാകെ പ്രളയം, പാലക്കാട് ജില്ലയും മണ്ണാർക്കാടും ഒക്കെ ഉരുൾപൊട്ടലും പ്രളയക്കെടുതിയും കൊണ്ട് വീർപ്പ് മുട്ടിയത് നിങ്ങൾക്കറിയാം. ഞാനും ശ്രീ ഷംസുദ്ദീനും മണ്ണാർക്കാട്ടെ അട്ടപ്പാടിയിലെയൊക്കെ ഒരുപാട് ദുരിത മേഖലയിലും ദുരിതാശ്വാസ ക്യാമ്പിലും ഓടി നടന്ന് പ്രവർത്തിക്കേണ്ടി വരും. ഈ 3 മാസക്കാലമാണ് വൈകിയത് നമ്മൾ തമ്മിൽ കാണാൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഇലക്ഷൻ എന്ത് സംഭവിച്ചാലും നമ്മൾ തമ്മിൽ കാണും. ചിലർ ചോദിച്ചു, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടല്ലേ കാണൂ ചോദിച്ചു. തമാശ രൂപേണ പലരും പറഞ്ഞു, അല്ല, തീർച്ചയായിട്ടും നിങ്ങളെ നിരന്തരമായി കാണും, നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ടുണ്ടാകുന്നു. ഞങ്ങൾ നൽകിയ വാക്ക് നിങ്ങൾ വിശ്വസിച്ചു, ആ വിശ്വാസം വോട്ടായി നൽകി. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ചരിത്ര വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ സംഭാവന ചെയ്തു. അതിൽ വളരെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും.
നിങ്ങളെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്നില്ല. വരാന്ന് പറഞ്ഞ് വന്ന് നന്ദി പറഞ്ഞു പോയാൽ പിന്നെ കാണില്ല എന്ന് വിചാരിക്കരുത്. ഇനിയുള്ള 5 വർഷക്കാലം നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടെങ്കിലേ വിജയകരമായി ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെയൊക്കെ കണ്ട് നേരിട്ട് ഉറപ്പ് തരണം ഞങ്ങൾക്ക്. ഈ നാടിന്റെ പുരോഗതിയിൽ വികസനത്തിൽ എല്ലാം ആത്മാർത്ഥമായ സമീപനം, സത്യസന്ധമായ സമീപനം, നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഞാൻ പ്രവർത്തിക്കും എന്ന് നിങ്ങളെ നേരിട്ട് കണ്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഞാൻ മാത്രമല്ല, 8.5 വർഷക്കാലമായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന, ഈ മണ്ണാർക്കാടിന്റെ വികസന കാര്യങ്ങളിലൊക്കെ ഏറെ താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന ശ്രീ ശംസുദ്ദീൻ വളരെ സജീവമായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ട്. MLA മാത്രമല്ല, ഇനി MD കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നറിയിക്കുക. അതുമാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ MPയെ കാണാൻ പല ആളുകളുടെയും പാർട്ടി ആഫീസിലൊക്കെ പോകണം, പാർട്ടി സഖാക്കളുടെയൊക്കെ കത്ത് വേണം, എന്നാലേ കാണാൻ പറ്റൂ എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ തിളക്കമാർന്ന വിജയം UDFന് സമ്മാനിച്ചതോടുകൂടി ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏതൊരാൾക്കും പാലക്കാട് MPയെ ആരുടെയും തിട്ടൂരമില്ലാതെ ഇനി കാണാം എന്നുള്ള സന്തോഷം കൂടെ അറിയിക്കുക. MLAനെ നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ്, UDFകാർക്ക് മാത്രമേ കാണൂ, UDF ഉള്ളിടത്ത് മാത്രമേ ലൈറ്റ് ഇടൂ, UDF ഉള്ളിടത്ത് മാത്രമേ റോഡ് പണിയൂ എന്ന യാതൊരു നിർബന്ധവും MLAക്കില്ല. UDFന്റെ നയമതല്ല. പക്ഷെ മുൻകാലങ്ങളിൽ എത്രയോ പേരെ നീതി നിഷേധിച്ച് സ്വജനപക്ഷപാതം നടത്തി, അഴിമതി നടത്തി, വരട്ട് തത്വവാദം പറഞ്ഞ് റോഡ് തരാതെ വെളിച്ചം തരാതെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ജനങ്ങൾ കൃത്യമായി പകരം വീട്ടിയതാണ് ഈ കഴിഞ്ഞ റിസൾട്ട് എന്ന് അവരൊക്കെ ഓർക്കുന്നുണ്ട്. നമുക്ക് ആ പാത പിന്തുടരണ്ട, നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാതയാണ്. ജയിച്ചു കഴിഞ്ഞാൽ MLA UDFന്റെ MLA അല്ല, എല്ലാവരുടെയും MLA ആണ്. ജയിച്ച ഞാന് UDFന്റെ MP അല്ല, എല്ലാവരുടെയും MP ആണ്. അതുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നവർ ആരാണെങ്കിലും അവർക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ മുന്നണി പോരാളികളായിട്ട് ഉണ്ടാകും എന്ന് ഞങ്ങൾ അറിയിക്കുന്നു. മാത്രമല്ല, ഈ നാടിന്റെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ്. MLA ആയിട്ട് ആലോചിച്ച ഒരുപാട് പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അട്ടപ്പാടി, മണ്ണാർക്കാട് അട്ടപ്പാടി ചുരം റോഡ് പ്രധാനമായിട്ടും കോഴിക്കോട് കോയമ്പത്തൂർ നാഷണൽ ഹൈവേയുടെ ഒരു ഉപഹൈവേ ആക്കി മാറ്റി മണ്ണാർക്കാടിന്റെ അട്ടപ്പാടിയുടെ വികസനം അതിശക്തമായി ത്വരിതപ്പെടുത്തണം എന്നുള്ള ഒരു പ്രധാന നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രണ്ടാമതായി, ഈ മണ്ണാർക്കാട്, പാലക്കാട് 3 കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്, 1 കഞ്ചിക്കോട്, 1 ഹേമാഭിക നഗർ, 3 ഒറ്റപ്പാലം. അടുത്ത ഒരു കേന്ദ്രീയ വിദ്യാലയം വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോകുന്ന ഒരു നിയോജക മണ്ഡലമാണ് മണ്ണാർക്കാട്. ശംസുദ്ദീന് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ച കോളേജ്, ഗവൺമെന്റ് കോളേജ് അട്ടപ്പാടിയിൽ ആരംഭിച്ച് വളരെ മാതൃക കാണിച്ച ഒരു ജനപ്രതിയാണ് ശംസുദ്ദീൻ. അട്ടപ്പാടിയിൽ കോളേജ് തുടങ്ങിയതിന് ഞാൻ പ്രത്യേകമായിട്ട് ശംസുദ്ദീനെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. കാരണം ദുർബലരായ, പാർശ്വവൽക്കരിക്കപ്പെട്ട, ആദിവാസി വിഭാഗം ഉൾപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് ആ നീതി ലഭ്യമാക്കി എന്ന് പറഞ്ഞാൽ അത് ശംസുദ്ദീന്റെ തീരുമാനമാണ്. അതുപോലെ ഒരു പുതിയൊരു കേന്ദ്രീയ വിദ്യാലയം പാലക്കാട് ജില്ലയ്ക്ക് അനുവദിക്കണമെന്നും അത് മണ്ണാർക്കാട് തന്നെ വേണമെന്നുമാണ് രണ്ടാമതായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിൽ, സാങ്കേതികമായ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ഒട്ടേറെ കാർഷിക മേഖലയായ മണ്ണാർക്കാടിന് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കൊക്കെ നിങ്ങളുടെ പിന്തുണ കൂടി വേണം. അപ്പോ നന്ദി മാത്രമല്ല, കടപ്പാടുണ്ട്, നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം സത്യസന്ധമായി ആത്മാർത്ഥമായി നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിർവഹിക്കും എന്നുകൂടെ അറിയിച്ചുകൊണ്ട് ഇനിയുള്ള 5 വർഷക്കാലം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് അതിലേറെ ഒരു ചരിത്രം സൃഷ്ടിച്ച പാലക്കാടിന്റെ UDFന്റെ വിജയം സമ്മാനിച്ച ഈ നാട്ടിലെ നല്ലവരായ എല്ലാ വോട്ടർമാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.